നമസ്കാരം. ഭഗവത്ഗീത ഭാഗം 107. നാരായണ 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 നാരായണ. അധ്യായം 6 41-ാമത്തെ ശ്ലോകം. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഋഷിത്വാ ശ്വാശദീ സമാം शुजीनां श्रीमदां गेहे योगभ्रष्टो अभिजायते. प्राप्य पुण्यकृतां लोकान् उषित्वा श्वसति समा शुजीनां श्रीमदां गेहे योगभ्रष्टो अभिजायते. लोकान् उषित्वा ज्ञान ലോകാൻ ഋഷിത്വ എന്നാദ്യം വായിച്ചത് കേട്ടിട്ട് പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാശ്വാശതി സമാ സുജീനാം ശ്രീമദാം ഗേഹേ യോഗഭ്രഷ്ടോ അഭിജായതേ. ഇതിൻ്റെ വാക്കാർത്ഥം പറയണത് പുണ്യകൃത്തുക്കൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെന്ന് അർത്ഥം. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് പുണ്യകൃത്തുക്കൾ. ലോകങ്ങളെ, പുണ്യകൃത്തുക്കളുടെ ലോകങ്ങളെ പ്രാപിച്ചിട്ട് ശാശ്വതങ്ങളായ വർഷങ്ങളെ അധിവസിച്ചിട്ട് യോഗഭ്രഷ്ടനായവൻ ശുചികളുടെയോ ശ്രീമാന്മാരുടെയോ അതായത് ധനവാന്മാരുടെയോ ഗേഹത്തിൽ ജനിക്കുന്നു. അതായത് ഓരോരോ കാര്യകാരണങ്ങളെ അവലോകനം ചെയ്ത് അടുത്ത ജന്മം എന്താവുന്നു കൂടി പറയാം. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ വിവർത്തനം പറഞ്ഞത് അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്ന ആൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദമനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബത്തിൽ വീണ്ടും പിറക്കുന്നു. അതിൻ്റെ ഭാവാർത്ഥം കേട്ടാൽ കാര്യങ്ങൾ സ്പഷ്ടമാവും. പരാജയം മടഞ്ഞ യോഗികളിലും രണ്ട് തരക്കാരുണ്ട്. ചിലർ തെല്ലൊന്ന് മുന്നേറിയ ശേഷം വീണു പോകുന്നു. എല്ലാവരും ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തണില്ല. മറ്റു ചിലർ ഏറെക്കാലത്തെ പരിശീലനത്തിന് ശേഷം വീണു പോകുന്നു. അതായത് ഒരു 75% പ്ലസ് ആയിട്ട് വീണു പോകുന്ന ആൾക്കാരുണ്ട്. അല്പകാലത്തിനുള്ളിൽ തോൽവി ഏൽക്കുന്നവരാണ് പുണ്യാത്മാക്കൾക്ക് മാത്രമായുള്ള ഉപരി ലോകങ്ങളിൽ പ്രവേശിക്കുന്നത്. അവിടെ അനേകം വർഷങ്ങൾ കഴിച്ചു കൂട്ടിയതിന് ശേഷം അവർക്ക് പിന്നെയും ഭൂമിയിലേക്ക് വരണം. കാരണം ജീവൻ മുക്താവസ്ഥ കിട്ടിയവർക്ക് ജനന മരണങ്ങൾ ഇല്ലാതെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ധർമ്മബോധമുള്ള വൈഷ്ണവ ബ്രാഹ്മണൻ്റെയോ കുലശ്രേഷ്ഠതയുള്ള ധനാഢ്യൻ്റെയോ കുടുംബത്തിലായിരിക്കും അന്ന് അവരുടെ പിറവി. അതായത് ഫ്യൂച്ചർ ടെൻസിൽ, ഭാവി കാലത്തിൽ. കൃഷ്ണാവബോധത്തിൻ്റെ അത്യുന്നത പരിപൂർണതയാർജിക്കലാണ് യോഗാനുഷ്ഠാനത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം. എന്താ പറഞ്ഞത്? കൃഷ്ണാവബോധത്തിൻ്റെ ഈശ്വരീയ പ്രാപ്തി, ഈശ്വരീയ കാര്യങ്ങളിൽ അതീവ ജാഗ്രതയോടുകൂടി ജീവിക്കുക, അത്യുന്നത പരിപൂർണതയാർജിക്കലാണ് യോഗാനുഷ്ഠാനത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം. ഈ അധ്യായത്തിൻ്റെ ഒടുവിലുള്ള ശ്ലോകം അത് വ്യക്തമാക്കുന്നുമുണ്ട്. എന്നാൽ അതിന് വേണ്ടുന്ന മഹാപ്രയത്നത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് കഴിയാതെ പോയവർക്കും, എല്ലാവരും ഫസ്റ്റ് ലൈനിൽ ഓടാൻ നിൽക്കുന്നവരെല്ലാവരും ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നില്ല, എത്തും ആദ്യത്തില്ല. അങ്ങനെ ആ ആദ്യം പിന്നെത്തണവരെ പിന്നെത്തണവരെ അതിനനുസരിച്ചിട്ടുള്ള ഭാവി ഗുണേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അപ്പോൾ പറയണത് എന്നാൽ അതിന് വേണ്ടുന്ന പ്രയത്നത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് കഴിയാതെ പോയവർക്കും ഭൗതിക ആകർഷണങ്ങൾക്ക് വഴങ്ങി യത്നത്തിൽ പരാജിതയായവർക്കും തങ്ങളുടെ ഭൗതിക വാസനകളെ പൂർണ്ണമായി ഉപയോഗിക്കാൻ ഭഗവത് കരുണയാൽ അവസരം ലഭിക്കും. ഭഗവത് കരുണയാൽ അവസരം ലഭിക്കും. ടോട്ടൽ
പിന്നെ പരാജയം ഇല്ല എന്നർത്ഥം. അതാണ് നമ്മൾ എത്ര ചെയ്തു ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് ഫ്യൂച്ചർ ഈസ് ഡിസൈഡഡ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് മനസ്സിലൊരു മോഹം വേണ്ടേ ആധ്യാത്മികമായിട്ട് ഉണരണം എന്നുള്ളത്. അതില്ലെങ്കിലത്തെ സ്ഥിതി എന്താ ആലോചിച്ച് നോക്കൂ. പിൽക്കാലത്ത് ധർമ്മബോധവും ശ്രേഷ്ഠതയുമുള്ള കുടുംബങ്ങളിൽ ഐശ്വര്യത്തോടെ ജീവിക്കാനും അവർക്ക് അവസരമുണ്ടാകുന്നു. പിന്നെ പറയണു, ഇത്തരം കുടുംബങ്ങളിൽ ജനിച്ചവർ ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ച് കൃഷ്ണാവബോധത്തിലേക്ക് സ്വയം ഉയരാൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയാണ് ആ ശ്ലോകത്തിൻ്റെ. ഇനി ശ്ലോകം 42. അഥവാ യോഗിനാം ഏവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മയദീദൃശം. അഥവാ യോഗിനാം ഏവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മയദീദൃശം. എന്താ അതിൻ്റെ വാക്കാർത്ഥം? അവിടെ അഥവാ ഓർ ഓ ആർ ഓർ എന്നാണ് മലയാളത്തിൽ, ഇവിടെ അല്ലെങ്കിൽ എന്നാണ്. അപ്പോൾ വളരെയധികം ബുദ്ധിശക്തിയുള്ള യോഗികളുടെ തന്നെ കുലത്തിൽ ജന്മം ഭവിക്കുന്നു. ഈ പിന്നെ ഇതുപോലെയുള്ള യാതൊരു ജന്മമുണ്ടാകുമോ? ഇത് ലോകത്തിൽ ദുർലഭതരം തന്നെ ആകുന്നു. അതായത് 100% പ്രയത്നത്തിൽ വിജയിക്കുന്നവരൊക്കെയാണ് എവിടെ ജന്മം എടുക്കുന്നത്? പിന്നെ ലോകത്തിൽ ദുർലഭം എന്ന് പറഞ്ഞില്ലേ, അതായത് പിന്നെ യോഗികളുടെ കുലത്തിൽ. ശുഗബ്രഹ്മഹർഷി ഒരു ഉദാഹരണം പറയാണ്. അങ്ങനെയാണല്ലോ. അതേപോലെ അതിൻ്റെ വിവർത്തനം നോക്കാം. അല്ലെങ്കിൽ ഏറെക്കാലം യോഗാനുഷ്ഠാനം ചെയ്തിട്ടും അതിൽ വിജയിക്കാതിരുന്നാൽ അഭിജ്ഞരായ അതീന്ദ്രിയ യോഗികളുടെ കുലത്തിൽ പിറന്നു എന്ന് വരാം. തീർച്ചയായും ഈ ലോകത്തിൽ അത്തരമുള്ള ജന്മം സുദുർലഭമാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണരായി ജനിച്ച് ബ്രാഹ്മണ്യം നിലനിർത്താൻ സാധിച്ചിട്ടില്ലെങ്കിലത്തെ അബദ്ധം. നേരെ മറിച്ച് ജന്മനാജായതേ ശൂദ്ര, എല്ലാവരും ശൂദ്രന്മാരാണ്. അതിൽ ശൂദ്രത്വം ഉള്ള ഒരാൾ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്നാത്ത സ്ഥിതി എന്താ ആലോചിച്ച് നോക്കി. അങ്ങനെ എത്ര ആൾക്കാരുണ്ടായിരുന്നുണ്ട്, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. മഹാജ്ഞാനികളായ യോഗികളുടെ അഥവാ അതീന്ദ്രിയ ജ്ഞാനികളുടെ കുലത്തിലുള്ള ജനത്തെ ഭഗവാൻ പ്രശംസിക്കുന്നത് അങ്ങനെ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ജീവിതാരംഭം മുതൽക്കേ ആധ്യാത്മിക പ്രവണത ഉണ്ടാകുമെന്നത് കൊണ്ടാണ് അല്ലേ ഉന്നത കുലത്തിൽ ശ്രേഷ്ഠ കുലത്തിൽ ജനിക്കുമ്പോൾ. വിശേഷിച്ച് ആചാര്യരുടെയും ഗോസ്വാമികളുടെയും കുടുംബങ്ങൾ, ആചാര്യരുടെയും ഗോസ്വാമികളുടെയും കുടുംബങ്ങൾ പാരമ്പര്യത്താലും പരിശീലനം കൊണ്ടും ഇത്തരം കുടുംബങ്ങൾ പാണ്ഡിത്യവും ഭക്തിയും ഉള്ളവരാകുന്നു. അങ്ങനെ അവർ ആധ്യാത്മിക ആചാര്യന്മാരായി തീരുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ അത്തരം ആചാര്യ കുടുംബങ്ങൾ ഒട്ടേറെ ഉണ്ട്, നമ്മളത് കാണാണ്ട് പോകുന്നു. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും കുറവ് കൊണ്ട് അവയ്ക്ക് അധപ്പതനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭഗവത് കാരുണ്യത്താൽ തലമുറകളായി അതീന്ദ്രിയ ജ്ഞാനികളെ വളർത്തിയെടുക്കുന്ന ചില കുടുംബങ്ങൾ ഇന്നും നിലനിന്നു വരുന്നു. അതാ പറഞ്ഞത്, അവയിൽ ജന്മമെടുക്കാൻ ഭാഗ്യവിശേഷം കൊണ്ട് മാത്രമേ കഴിയൂ. ഭാഗ്യവശാൽ തന്നെയാണ് നമ്മുടെ ആത്മീയ ഗുരു ഓം വിഷ്ണുപാദ ശ്രീ ശ്രീമദ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജും ഈ എളിയവനും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ജനിക്കാൻ ഇടവന്നത്. അതായത് ഭക്തി പ്രഭുപാദ എന്നുള്ള ഈ ഇസ്കോണിൻ്റെ ആചാര്യനെ പറ്റിയിട്ടാണ് പിന്നെ എളിയവൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. കൃഷ്ണൻ്റെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ജീവിതാരംഭം മുതൽക്കേ ഭഗവത് സേവനത്തിന് വേണ്ടുന്ന പരിശീലനം സിദ്ധിക്കുകയുണ്ടായി.
പിന്നീട് അതീന്ദ്രിയ വ്യവസ്ഥയുടെ ക്രമമനുസരിച്ച് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടുകയും ചെയ്തു എന്നാണ് ആ അർത്ഥത്തിൻ്റെ ശ്ലോകത്തിൻ്റെ അർത്ഥം. പിന്നെ പറഞ്ഞു ശ്ലോകം 43, തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേ ചതതോ ഭൂയ സംസിദ്ധാ ഗുരുനന്ദന. തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേ ചതതോ ഭൂയ സംസിദ്ധാ ഗുരുനന്ദന. എന്താ നല്ല വാക്കാർത്ഥം? ആ ജന്മത്തിൽ പൂർവദേഹത്തെ സംബന്ധിച്ചതായ ആ ബോധവത്കരണത്തെ ലഭിക്കുന്നു. അതിൽ നിന്നും ഹേ ഗുരുനന്ദന, പിന്നെയും സംസിദ്ധോ യോഗസിദ്ധിക്കായി യത്നിക്കുകയും ചെയ്യുന്നു. ജന്മം നന്നാവണം, അത് വിചാരിച്ചിട്ട് പിന്നെ മുണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? ജന്മം നന്നായതിൻ്റെ ശേഷം ഇല്ല. എന്ത് വേണം? യത്നിക്കണം. എന്തിന്? ഈശ്വരീയത അനുഭൂതിയിൽ കൊണ്ടുവരാൻ. അതിനൊരു ഉദാഹരണമാണ്, ഉത്തമ ഉദാഹരണമാണ് പാണ്ഡവന്മാർ. അവർ ഏതേത് പ്രതികൂല സാഹചര്യത്തിലായിട്ടും അവർ പിടിച്ചു നിന്നു. നേരെ മറിച്ച് ദുര്യോധനാദികൾ കെട്ടിലും മട്ടിലും മതിശ്രേഷ്ഠന്മാർ അല്ലേ? പക്ഷേ അവർക്ക് എന്തുണ്ടായില്ല? നേരായ വഴിക്ക് പോകാൻ സാധിച്ചില്ല, അധർമ്മികളായി തീർന്നു. അങ്ങനെ അവരത്, സമ്പത്തല്ല പ്രശ്നം, വിജ്ഞാനമാണ് പ്രശ്നം. ആ വിജ്ഞാനം നന്നായാൽ സമ്പത്തുള്ളവൻ വിജ്ഞാനിയുടെ പാദപത്മത്തിൽ വരാതെ കണ്ടിരിക്കില്ല, പാദത്തിലേക്ക് അണയാതെ കണ്ടിരിക്കില്ല. അതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ആംഗിള്. അടുത്ത ശ്ലോകം 43, അപ്പോൾ അല്ല സോറി, അപ്പോൾ അതിൻ്റെ പിന്നെ എന്താണെന്നാ പറയുക, അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഭാവാർത്ഥം പറയാം. അതായത് ശ്ലോകം 43 ഭാവാർത്ഥം പറയാം. മുൻജന്മത്തിലെ അതീന്ദ്രിയാവബോധം പുനരുജ്ജീവിപ്പിക്കുന്നതിന് കിട്ടുന്ന നല്ല ജനനത്തിന് ഉദാഹരണമത്രേ ഒരു വിശിഷ്ട ബ്രാഹ്മണ കുലത്തിൽ തൻ്റെ മൂന്നാം ജന്മം കൊടുത്ത ഭരത മഹാരാജാവ്. കഥ പറയാണ്, ലോകചക്രവർത്തിയായിരുന്നു ഭരതരാജാവ്. അദ്ദേഹത്തിൻ്റെ വാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഭൂമി ദേവന്മാരാൽ ഭാരതവർഷം എന്ന് വിളിക്കപ്പെട്ടത്. അതിന് മുമ്പ് ഇളാവൃതവർഷം എന്നായിരുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ചക്രവർത്തി യൗവനത്തിൽ തന്നെ ആത്മജ്ഞാനാർത്ഥിയായി ഭരണത്തിൽ നിന്ന് വിരമിച്ചു. ഏറ്റവും വലിയ ചങ്കൂറ്റം വേണം, അതായത് തൻ്റെ പതിവുകളെ തൃണവൽകരിച്ച് ആത്മീയ പുരോഗതിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അദ്ദേഹത്തിന് അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ജന്മത്തിൽ അദ്ദേഹം ഒരു ഉത്തമ ബ്രാഹ്മണ കുടുംബത്തിലാണ് പിറന്നത്. അവിടെ എപ്പോഴും ജനങ്ങളിൽ നിന്ന് അകന്നും ഒന്നും സംസാരിക്കാതെയും ജനിച്ചു പോന്ന അദ്ദേഹത്തിന് ജടഭരതനെന്ന പേര് കിട്ടി. ഭാഗവതത്തിൽ പഞ്ചമസ്കന്ധത്തിൽ പറയുന്നുണ്ട്. പിന്നീടൊരിക്കൽ അദ്ദേഹം അതിവിശിഷ്ടനായ ഒരു അതീന്ദ്രിയജ്ഞാനിയാണെന്ന് അന്ന് രാജാവായിരുന്ന രഘുഗണൻ മനസ്സിലാക്കി. ആധ്യാത്മിക പരിശ്രമം അഥവാ യോഗ പരിശീലനം ഒരിക്കലും നിഷ്ഫലമാകാറില്ലെന്നതിന് തെളിവാണ് ഈ ചക്രവർത്തിയുടെ ജീവിതം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് യോഗികൾക്ക് കൃഷ്ണാവബോധത്തിൽ പൂർണ്ണത കൈവരിക്കുന്നതിന് നിരവധി അവസരങ്ങൾ ലഭിക്കുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത്രയും ഇന്നത്തേക്ക് മതി. ഇന്നലെ പിന്നെ ഭഗവത്ഗീത അവസാനിപ്പിക്കുമ്പോൾ ചെറിയൊരു കറണ്ട് പോക്ക് ഉണ്ടായി. അത് കാരണം എനിക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടായില്ല അത് പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ. അതിനിടയ്ക്ക് ഡോർ ആരോ മുട്ടി മനുഷ്യയിലെ. അത് എവിടെ നിർത്തിയതെന്ന് എനിക്കറിയാം. 40-ാമത്തെ ശ്ലോകമാണ് വായിച്ചിരുന്നത്. ആ 40-ാമത്തെ ശ്ലോകത്തിലെ
പറയുന്നുണ്ട്, കൃഷ്ണാവബോധപൂർവമായ കർമ്മം മാത്രമാണ് ശ്രേയസ്സിന് കാരണമാകുന്നത്. ആ വഴിക്ക് മുന്നേറാൻ വേണ്ടി കൃഷ്ണാവബോധമാർഗത്തിൽ പുരോഗമിക്കാൻ എന്ത് ശാരീരിക ക്ലേശത്തെയും സ്വമേധയാ സ്വീകരിക്കുന്നവനെ തികഞ്ഞ അതീന്ദ്രിയജ്ഞാനിയും മഹാതപസ്യുമെന്ന് തന്നെ കരുതാം. പിന്നെ അഷ്ടാംഗയോഗ പദ്ധതിയുടെ അന്തിമ ലക്ഷ്യം കൃഷ്ണാവബോധമാകയാൽ അതും ശ്രേയസ്കരമത്രേ. ഈ വിഷയത്തിൽ കഴിവ് പോലെ ശ്രമിച്ചു പോരുന്നവർക്ക് തരം താഴുമെന്ന ഭയം വേണ്ട. അപ്പോൾ ഇത്രയും വികാരോജ്വലമായ, എന്തിൻ്റെ വികാരം? ബുദ്ധിയുടെ വികാരം. ബുദ്ധി വികസിക്കണം മനുഷ്യയിൽ, ആ അർത്ഥത്തിൽ വികാരം നന്ന്. അല്ലാതെ കൊണ്ട് എന്താണെന്നാ പറയുക, രജോ ഗുണം വികാരം കൊണ്ടാൽ അത് അടിമത്തത്തിലേക്ക് നയിക്കും. അങ്ങനെയുള്ള ചുറ്റുപാടുകളെ അതിജീവിക്കാൻ ഈശ്വരൻ്റെ അനുഗ്രഹാസസ്സുകളിൽ കൂടെ സദാസമയം എല്ലാവരും സ്വാത്വിക ഗുണ നിധികളായി തീരണമെന്നും ഈശ്വരനെ പരിപൂർണമായി പ്രാപിക്കാൻ ഈ സ്വാത്വിക ഗുണത്തെ കൂടി, പ്രകൃതിയുടെ ഗുണത്തിൽ ഉത്തമമായിട്ടുള്ളതിനെ കൂടി ത്യാഗം ചെയ്ത് തൻ്റെ ഉള്ളിൽ വർത്തിച്ചു വരുന്ന ആ ബ്രഹ്മസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യാൻ എന്ത് ചെയ്യണം? ഏകാഗ്രതയോടുകൂടി ബാഹ്യലോകത്തെ കാര്യങ്ങൾ എല്ലാം ത്യജിച്ച് ഉള്ളിൽ വർത്തിക്കുന്ന ഈശ്വരനെ അനുസന്ധാനം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.